Dear students, welcome back. Now, last class, contiguous memory allocation, static allocation. What is contiguous memory allocation? La, dynamic allocation. Okay. So, second part is contiguous memory allocation. Dynamic partition. Dynamic partition is done. Static partition is problems. Main problems are internal fragmentation. അതായത് നമ്മളൊരു മെമ്മറിയെ ഫിക്സഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, സൈസ് ഫിക്സഡ് ആയിട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ സ്മോളർ പ്രോഗ്രാംസ് വരുമ്പോൾ അതിൽ വേസ്റ്റേജ് ഓഫ് മെമ്മറി കൂടുതലായിരിക്കും വരിക. അതിനെയാണ് ഇന്റർണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഓൺ ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. അതായത് ഇപ്പം മെമ്മറിയെ നാല് ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ അതിൽ എത്ര ചെറിയ പ്രോഗ്രാംസ് ആണെങ്കിൽ പോലും, എത്ര ചെറിയ പ്രോസസ്സ് ആണെങ്കിൽ പോലും മാക്സിമം നാല് പ്രോസസ്സിനെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാം, ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് എ ടൈം എത്രത്തോളം പ്രോഗ്രാംസ് നമുക്ക് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യാൻ പറ്റും, അതാണ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടീഷൻസ് അവൈലബിൾ ഇൻ മെയിൻ മെമ്മറി, എത്ര പാർട്ടീഷൻസ് ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പ്രോബ്ലംസ് ഓവർകം ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്, ഡൈനാമിക് പാർട്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് പാർട്ടീഷൻ ഈസ് എ വേരിയബിൾ സൈസ് പാർട്ടീഷൻ ആണ്, ഫിക്സഡ് സൈസ് അല്ല, ഇറ്റ് ഈസ് എ വേരിയബിൾ സൈസ് പാർട്ടീഷൻ ആണ്. ആൻഡ് ഇറ്റ് പെർഫോംസ് ദ അലോക്കേഷൻ ഡൈനാമിക്കലി. ഡൈനാമിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് റൺ ടൈം. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള മെമ്മറി ഏരിയസ് എല്ലാം എന്താണ്, ഫ്രീ ആയിട്ടാണ്. ഇറ്റ് ഈസ് എ ഹോൾ ആയിട്ട്, ഒരു എം പി ഹോൾ എന്ന് പറയാം നമുക്കതിന്. അതായത് ഇപ്പോൾ ഒരു മെമ്മറി ഉണ്ടെങ്കിൽ ഒരു മെമ്മറി ഏരിയ ഉണ്ട്, ഈ മെമ്മറി ഏരിയയിൽ നമുക്ക് ഓയസിന്റെ പോർഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടാണ് ഓയസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതെന്ന് വെക്കുക. ഇതിന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ പാർട്ടായിട്ടാണ് വരുന്നത്, ഇത് കംപ്ലീറ്റ് ആസ് എ ഹോൾ ഇത് എം ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വെൻ ദ പ്രോസസ് അറൈവ്സ് എ പാർട്ടീഷൻ ഓഫ് സൈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് പ്രോസസ് ഈസ് ക്രിയേറ്റഡ്. ഒരു പ്രോസസ്സ് ഇപ്പൊ എ എന്നുള്ള പ്രോസസ് വിത്ത് സൈസ് 250 KB ആണെങ്കിൽ then it create a partition of size 250 KB. 250 KB ലുള്ള ഒരു പാർട്ടീഷൻ ഇവിടെ ഉണ്ടാക്കുക, അതിനകത്തേക്ക് പ്രോസസ് ചെയ്യുന്ന ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് എല്ലായ്പ്പോഴും ചെറിയ ചില കേസുകളിൽ 250 KB സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു 300 KBയുടെ മെമ്മറി ഉപയോഗിക്കും. കാരണം ഇവിടെ ഒരു കാൽക്കുലേഷൻ നടത്തും ഈ ഒരു ഫയല് അഥവാ അതിൻ്റെ സൈസ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതിനകത്തേക്ക് കുറച്ചുകൂടി ഡാറ്റസ് സ്റ്റോർ ചെയ്യുക അങ്ങനെയൊക്കെ വേണ്ടി വരുവാണെങ്കിൽ എന്നുള്ള രീതിയിൽ ചെറിയൊരു സൈസ് കൂടി ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും പാർട്ടീഷനിങ് നടത്തുന്നത്. ഓക്കെ, ദെൻ ദ പാർട്ടീഷൻ ഈസ് അലോക്കേറ്റഡ് ടു ദ പ്രോസസ്. നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സർ അലോക്കേറ്റ് ചെയ്യും. ദെൻ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ എന്താണ്, ബ്ലാങ്ക് ആണ് അല്ലേ, ഇവിടെ എല്ലാം എംപ്റ്റി ആണ്. ഓക്കെ, പാർട്ടീഷൻ അലോക്കേഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് അറൈവ്സ് ആൻഡ് ലീവ്സ് ദ മെയിൻ മെമ്മറി ആസ് എ റിസൾട്ട് hall of different size are created. ഇപ്പൊ നമ്മള് എ എന്നുള്ള ഒരു പ്രോസസ് ഇവിടെ ലോഡ് ചെയ്തു വിത്ത് സൈസ് 250 ആണ്. ദെൻ ഒരു 100 സൈസിലുള്ള ബി എന്നുള്ള പ്രോസസ് വന്നു, നമ്മൾ അതിനെ ലോഡ് ചെയ്തു 100 സൈസ്. ദെൻ ഒരു 350 സൈസിൽ മറ്റൊരു പ്രോഗ്രാം വന്നു സി, അതിന് ഈ ഒരു പോർഷനിലും ലോഡ് ചെയ്തു. ദെൻ എ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് അതിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 250 സൈസിലുള്ള മെമ്മറി ഇവിടെ എന്തായിരിക്കും, ഫ്രീ ആയിട്ട് വരും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ആസ് എ റിസൾട്ട് ദ ഹോൾ ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആർ ക്രിയേറ്റഡ് ഇൻ മെയിൻ മെമ്മറി. ഹോൾ ഓഫ് ഡിഫറെൻറ്റ് സൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് സൈസിലുള്ള പ്രോഗ്രാംസ് വരുമ്പം അവിടെ പാർട്ടീഷൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സൈസിലായിരിക്കും. ആ പ്രോഗ്രാംസ് അതിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് വരും, എംപ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഈ എംപ്റ്റി ആയിട്ടുള്ള ഏരിയാസ് ഓൾ ഈ ഒരു മെമ്മറിയിൽ സ്കാറ്റർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ പാർട്ടീഷനും കംപ്ലീറ്റ് ചെയ്യുമ്പം, പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ആ പാർട്ടീഷൻ്റെ ബേസ്, അതിൻ്റെ സൈസ് ആൻഡ് സ്റ്റാറ്റസ് ഇതെല്ലാം എവിടെ സ്റ്റോർ ചെയ്യും, എവിടെയായിരുന്നു സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ സ്റ്റോർ ചെയ്ത്, പി ഡി ടിന് അല്ലേ, പാർട്ടീഷൻ ഡിസ്ക്രിപ്ഷൻ ടേബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ പാർട്ടീഷൻ ഡിസ്ക്രിപ്ഷൻ ടേബിളിലുള്ള കണ്ടന്റ് എന്തിനകത്തേക്ക് കൂടി, എ കോപ്പി ഓഫ് ദിസ് ഇൻഫോർമേഷൻ ഈസ് നോർമലി റെക്കോർഡ് ഇൻ എന്താണ്, പി സി.
പിസിബി ഓർക്കുന്നില്ലേ? പിസിബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലൂടെ ഇതിന്റെ ഒരു കോപ്പി ലോഡ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് നമുക്കിപ്പോൾ ഒരു പാർട്ടീഷൻ വരുവാണെങ്കിൽ, അതായത് ഒരു മെമ്മറി പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു രീതിയിലാണ് നമുക്ക്. അതായത് ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാണ്, 10 KB സൈസിലുള്ള മെമ്മറിയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു 2 KB സൈസിലുള്ള മെമ്മറി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്തു. ദെൻ മെമ്മറി ഏരിയസ് ഉണ്ട് അല്ലെ, ഇവിടെ പാർട്ടീഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റിലെ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത്, ഫസ്റ്റ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 2 KB ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അലോക്കേറ്റ് ചെയ്യും, 2 KB സൈസ് അലോക്കേറ്റ് ചെയ്തു. ദെൻ ഇനി വരുന്നത് ഒരു 4 KB സൈസിലുള്ളതാണെങ്കിൽ ദെൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, 4 KB സൈസിലൂടെ അടുത്ത പ്രോഗ്രാമിനൂടെ ലോഡ് ചെയ്യും. ഓക്കെ. അപ്പം ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു 1 KB പ്രോഗ്രാം വരുന്നെങ്കിൽ 1 KB ഇവിടെ ലോഡ് ചെയ്തു. ദെൻ ബാക്കി ഒരു 1 KB കൂടി ഇവിടെ ഫ്രീ ആയിട്ടുണ്ടാവും, ഈ ഒരു ഏരിയ ഫ്രീ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഒരു 3 KB ഒരു പ്രോസസ്സ് നമുക്ക് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് 3 KB നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ ഓൾറെഡി 2 KB പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 2 KB കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയ എന്തായിട്ട് മാറി? ഫ്രീ സ്പേസ് ആയി. ഇവിടെ എന്തായിട്ട് വരും? ഫ്രീ സ്പേസ് ആയിട്ട് വന്നു അല്ലെ. 2 KB പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു 1 KB, ടോട്ടല് 3 KB. ഈ 3 KBയിലുള്ള മെമ്മറി ഫ്രീ ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പ്രോസസ്സിനെ, പ്രോസസ് ഡി എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് ഇവിടെ ലോഡ് ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താ? 2 KB ഒരു സൈഡിലും 1 KB മറ്റൊരു സൈഡിലും സ്കാറ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തു വരുന്ന ഒരു പ്രോബ്ലത്തിനാണ് എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണലായിട്ട് മെമ്മറി ഉണ്ട്, മെമ്മറി അവൈലബിൾ ആണ്, പക്ഷെ മെമ്മറി എന്താണ്? സ്കാറ്റേർഡ് ആണ്. അപ്പൊ ഒരു ഹോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് ആ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി ഈ 4 KB ഈ മെമ്മറി കൂടി ഇവിടെ ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ ഇത് ടോട്ടൽ എന്താണ്? 6 KB മെമ്മറി വരുന്നില്ലേ. അപ്പൊ ഈ ഡൈനാമിക് അലൊക്കേഷനകത്തും നമ്മൾ നേരത്തെ പറഞ്ഞ ബെസ്റ്റ് ഫിറ്റ് പിന്നെന്തായിരുന്നു ഫസ്റ്റ് ഫിറ്റ് ആൻഡ് വേർസ്റ്റ് ഫിറ്റ്, ഈ 3 അൽഗോരിതംസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു അൽഗോരിതം, അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അൽഗോരിതം, അതായത് ഡൈനാമിക് പാർട്ടീഷന്റെ കേസിലെ ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്? വേർസ്റ്റ് ഫിറ്റ് അൽഗോരിതമാണ്. ഓക്കെ. ദിസ് ഈസ് ബിക്കോസ് ദ സ്പേസ് ലെഫ്റ്റ് ആഫ്റ്റർ അലൊക്കേഷൻ ഇൻസൈഡ് ദ പാർട്ടീഷൻ ഈസ് ഓഫ് എ ലാർജ് സൈസ്. There is a high probability that this size might suit for the requirement of arriving processes. അപ്പോൾ നമ്മൾ വേർസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും വലിയൊരു സൈസ് ആ മെമ്മറിക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ അതിന് മറ്റുള്ള പ്രോസസ്സുകൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് വീണ്ടും ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വലിയ സൈസിൽ ഉള്ള മെമ്മറി അവിടെ ഫ്രീ ആയിട്ട് വരുന്നു. ഏറ്റവും വേർസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതമാണ്. ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം ഉപയോഗിക്കുമ്പോൾ ശരിക്കും ആ പ്രോസസ്സിന്റെ സൈസിനനുസരിച്ചാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ സെയിം സൈസിലുള്ള അൽഗോരിതം അല്ല ഇനി, സെയിം സൈസിലുള്ള പ്രോസസ്സുകളല്ല ഇനി നെക്സ്റ്റ് വരുന്നതെങ്കിലും ഇത് ഓരോന്നും ഓരോരോ പാർട്ടായിട്ട് മാറിക്കഴിഞ്ഞില്ലേ. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് കൊണ്ട് ഡൈനാമിക് പാർട്ടീഷനിലെ ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത് വേർസ്റ്റ് ഫിറ്റ് അൽഗോരിതമാണ്. ദെൻ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് വേർസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദർ ഇസ് എ ലോ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് സൈസ് മൈറ്റ് സ്യൂട്ട് ഫോർ ദ റിക്വയർമെന്റ് ഓഫ് അറൈവിംഗ് പ്രോസസ്. ഇനി വരാൻ പോണ പ്രോസസ്സുകൾക്ക് സെയിം സൈസ് ആവാനുള്ള ഒരു ചാൻസ് വളരെ കുറവായതുകൊണ്ട് ആണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ. ദെൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡൈനാമിക് പാർട്ടീഷൻ. ഡൈനാമിക് പാർട്ടീഷന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് സഫർ ഫ്രം ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഡൈനാമിക് പാർട്ടീഷനിൽ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവില്ല. ഓക്കെ. ദെൻ ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാം ഈസ് ഡൈനാമിക്. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഡൈനാമിക് റൺ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം മാക്സിമം മെമ്മറി എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ഇസ് നോ ലിമിറ്റേഷൻ ഓൺ ദ സൈസ് ഓഫ് പ്രോസസ്. ഒരു പ്രോസസ്സിന് എത്ര സൈസേ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മെമ്മറിയിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം സൈസിലുള്ള ഒരു പ്രോസസ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. Then the disadvantages, it suffers from external fragmentation and allocation and deallocation of memory is complex.
അലോക്കേറ്റ് ചെയ്യുക, ദെൻ അത് ഡി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറെ കൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ്. കാരണം നമ്മൾ ഓരോന്നും എക്സിക്യൂട്ടബിൾ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ആ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മെമ്മറി ഫ്രീ ആകുമ്പോൾ മെമ്മറിയെ എല്ലാം കൂടി എന്ത് ചെയ്യേണ്ടി വരും, എല്ലാ ഫ്രീ മെമ്മറീസിനെയും കൂടി നമ്മൾ കോമ്പാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നിട്ട് വേണ്ടി വരും പുതിയ പ്രോസസ്സുകൾക്ക് അലോക്കേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ അലോക്കേഷൻ ആൻഡ് ഡിലേ, ഡി അലോക്കേഷൻ ഓഫ് മെമ്മറി കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോസസ്സാണെന്നുള്ളതും, അതേപോലെ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ, നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കണ്ടിജ്യസ് മെമ്മറി അലോക്കേഷനെ കുറിച്ചാണ്. ദെൻ കണ്ടിജ്യസ് മെമ്മറി അലോക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് എൻ എക്സലൻറ്റ് റീഡ് പെർഫോമൻസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടാണ്, അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് ഏതാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിൻ്റെ സൈസ് മാറിയെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഈസിയാണ്. ഇറ്റ് ഇസ് കണ്ടിജ്യസ് അലോക്കേഷൻ ഈസ് ഈസി ടു ഇംപ്ലിമെൻറ്റ്. ആൻഡ് ദ കണ്ടിജ്യസ് അലോക്കേഷൻ മെത്തേഡ് സപ്പോർട്ട് ബോത്ത് ടൈപ്സ് ഓഫ് ഫയൽ ആക്സസ് മെത്തേഡ്സ്, ദാറ്റ് സീക്വൻഷ്യൽ ആക്സസ് പോസിബിൾ ആണ്, അതേപോലെ തന്നെ ഡയറക്റ്റ് ആക്സസിങ്ങും പോസിബിൾ ആണ്. ദ കണ്ടിജ്യസ് അലോക്കേഷൻ മെത്തേഡ് ഈസ് ഫാസ്റ്റ് ബിക്കോസ് ഇൻ ദിസ് മെത്തേഡ് നമ്പർ ഓഫ് സീക് ഈസ് ലെസ് ഡ്യൂ ടു കണ്ടിജ്യസ് അലോക്കേഷൻ ഓഫ് ദ ഫയൽ ബ്ലോക്ക്സ്. കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ സീക്കിംഗ് ടൈം എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിജ്യസ് അലോക്കേഷൻസ് ആർ ദ കണ്ടിജ്യസ് അലോക്കേഷൻ മെത്തേഡ് സംടൈംസ് ഡിസ്ക് ക്യാൻ ബി ഫ്രാഗ്മെൻറ്റഡ്. കണ്ടിജ്യസ് മെമ്മറി അലോക്കേഷനിൽ ഡിസ്കിൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ ഫയൽ ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് ദ കണ്ടിജ്യസ് മെമ്മറി ബ്ലോക്ക്. ഒരു കണ്ടിജ്യസ് മെമ്മറി ബ്ലോക്കിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവൈലബിലിറ്റി ഇല്ലാത്തത് കാരണം നമുക്ക് അതായത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കാം, ഇപ്പം നമുക്കൊരു മെമ്മറി ലൊക്കേ മെമ്മറി ഉണ്ട്, ഇതിനകത്ത് ഈ ഒരു ലൊക്കേഷൻ ഇത് 1 KB സ്റ്റോർ ചെയ്തു, ഒരു പ്രോഗ്രാം ഞാൻ സ്റ്റോർ ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇതിനോട് അടുത്ത് തന്നെ അടുത്ത ഒരു 2 KB പ്രോഗ്രാം സ്റ്റോർ ചെയ്തു, ദെൻ അടുത്ത സൈസിൽ 3 KB സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ 1 KBയിലുള്ള ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ സൈസ്, അതിൻ്റെ പ്രോസസ്സ് എക്സിക്യൂഷൻ ടൈമിൽ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ സൈസ് എങ്ങോട്ടേക്കും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ പ്ലേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഇതിൽ ഇവിടെ ഫ്രീ ആയിട്ടുള്ള മെമ്മറി ഉണ്ടാവാം, ഈ ഫ്രെയിം മെമ്മറി ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് ബാക്കി ഇവിടേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ ഒരു പ്രോസസ്സിൻ്റെ ഡാറ്റാസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ചിലപ്പോൾ ചില പ്രോഗ്രാംസ് റൺ ചെയ്യുന്ന സമയത്ത് ഡിസ്ക് സ്പേസ് എറർ കാണിക്കാറുണ്ട്, അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ക് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൊട്ട് മുമ്പ് ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ അത് റൺ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരാം, കണ്ടിജ്യസ് മെമ്മറി അലോക്കേഷൻ ആണെങ്കിൽ അതിൽ ഡിസ്ക് സ്പേസ് എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് കണ്ടിജ്യസ് മെമ്മറി അലോക്കേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.